ഗവർണർ സിപിഎം പോര് തുടരുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സിപിഎം മുഖപത്രത്തിൽ ഇന്നും ലേഖനങ്ങളുണ്ട്. ഇന്നലെ ഗവർണർ ഈ മുഖ്യമന്ത്രിക്കെതിരെ ചില തെളിവുകൾ പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞ് പല പല തെളിവുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതൊക്കെ ഉണ്ടയില്ലാ വെടിയാണ് എന്നാണ് സിപിഎം നേതാക്കൾ ഒന്നടങ്കം പ്രതികരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും കേട്ടു. ഇന്നിപ്പോൾ ഇതാ ദേശാഭിമാനിയിൽ രണ്ട് ലേഖനമാണ് ആരിഫ് മുഹമ്മദ് ഖാനെ എതിരെ ഉള്ളത്. സ്വന്തം നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അഴിമതിയുടെ കളങ്കവും ആവോളമുണ്ടെന്ന് ലേഖനത്തിൽ പറയുന്നു. ഗവർണർ മനോനില തെറ്റിയവരെ പോലെ പെരുമാറുന്നുവെന്ന് സിപിഐ മുഖപത്രത്തിലും വിമർശനമുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഈ സർക്കാർ ഗവർണർ പോര് അത് ഗവർണർ സിപിഎം തുറന്ന യുദ്ധം എന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? രാഷ്ട്രീയമായി തന്നെ ഈ ഗവർണറെ നിശിതമായ രീതിയിൽ വിമർശിക്കുന്നുണ്ടല്ലോ. ഈ ദേശാഭിമാനിയിൽ എഴുതിയ ഒരു ലേഖനം, മറ്റൊരു ലേഖനം അദ്ദേഹത്തിൻ്റെ ഒരു കാലത്ത് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. എന്തൊക്കെയാണ് ഈ രണ്ട് ലേഖനത്തിലും പ്രധാനമായി ഗവർണർക്കെതിരെ ഉയർത്തിവിടുന്ന വാദങ്ങൾ? അഞ്ജിത, ഗുഡ് മോർണിംഗ്. ഗവർണർ ഇന്നലെ തുറന്ന പോര് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർക്കാരിന് മുഖ്യമന്ത്രിക്കും എതിരെ പത്രസമ്മേളനം നടത്തുകയും ചില തെളിവുകൾ എന്ന പേരിൽ ദൃശ്യങ്ങളും കത്തുകളുമൊക്കെ പുറത്തുവിടുകയും ചെയ്തത്. ഇതോടുകൂടി ഈ യുദ്ധം സിപിഎമ്മും ഇടതുമുന്നണി ആകെയും ഏറ്റെടുക്കുകയാണ്. ഇന്നലെ തന്നെ സിപിഎം നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും സിപിഐ സെക്രട്ടറിയും ഗവർണർക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണിപ്പോൾ ദേശാഭിമാനിയും ജനയോഗവും ഗവർണർക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നിശിതമായി വിമർശിക്കുന്ന ലേഖനങ്ങളാണ് ദേശാഭിമാനിയും ജനയോഗവും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ദേശാഭിമാനി ലേഖനത്തിൽ പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ രാഷ്ട്രീയ സംശുദ്ധി അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ലേഖനമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും മലക്കം മറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സ്ഥിരതയിലെ ഇതൊക്കെ ദേശാഭിമാനി ലേഖനം ചൂണ്ടിക്കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ബി ജെ പിക്കെതിരെ ഒരു കാലത്ത് വലിയ യുദ്ധം നടത്തിയ അല്ലെങ്കിൽ ബി ജെ പിയുടെ സമുന്നതരായ നേതാവായ അടൽ ബിഹാരി വാജ്പേയിക്കെതിരെ തന്നെ ഗുരുതരമായ ആരോപണം പാർലമെൻറ്റിൽ ഉയർത്തിയ നേതാവാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ദേശാഭിമാനി ലേഖനം എഴുതുന്നത്. അടൽ ബിഹാരി വാജ്പേയും കല്യാൺ സിംഗും ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ബി എസ് പി എം പി ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കുതിരക്കച്ചവട ആരോപണമാണ് ലോക്സഭയിൽ ഉന്നയിച്ചത്. അതിനുശേഷം ബി എസ് പിക്ക് പരാജയം സംഭവിച്ചപ്പോൾ ബി ജെ പിക്ക് ഒപ്പം ചേർന്നു. പിന്നീടും ബി ജെ പിയുമായി തെറ്റിപ്പിരിഞ്ഞു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ബി ജെ പിയുമായി അടുത്തു വന്നപ്പോഴാണ് കേരള ഗവർണർ ആയി സ്ഥാനം ലഭിച്ചത് എന്നുള്ളതാണ് ദേശാഭിമാനി ഓർമ്മിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ ഗുരുതരമായ രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്ത ഹവാല ഇടപാടിൽ പേര് വന്നയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതിലെ കുറ്റപത്രത്തിൽ പേര് പരാമർശിക്കപ്പെട്ടു. പക്ഷേ തെളിവില്ലാത്തതിൻ്റെ പേരിൽ മറ്റ് നടപടികളിലേക്ക് പോയില്ലെങ്കിലും ആ അഴിമതിയുടെ കറ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണവും കൂടി അല്ലെങ്കിൽ ഒരു ആരോപണം കൂടി ഈ ദേശാഭിമാനി ലേഖനത്തിലുണ്ട്. അതേപോലെ തന്നെ ജനയുഗവും ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഗവർണർ സ്ഥാനത്തെ തന്നെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ആ ഗവർണർ സ്ഥാനങ്ങളെ വിമർശിക്കുന്ന സി പി ഐ രാജ്ഭവനുകൾ മലിനമാക്കപ്പെട്ടു എന്ന അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ട രാജ്ഭവൻ എന്ന പേരിലാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. നിശിതമായ വിമർശനം ജനയുഗം ലേഖനത്തിലും ആരിഫ് മുഹമ്മദ് ഖാൻ നേരിടുന്നുണ്ട്. അഞ്ജിത, അരന്തൻ ആർ എസ് എസിൻ്റെ കൂലിപ്പടയാളി എന്നാണ് ഗവർണറെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ. ഇപ്പോൾ ഇന്നലെയും നേതാക്കളുടെ സി പി ഐ നേതാക്കളുടെ ഉൾപ്പെടെയുള്ള പ്രതികരണം ഗവർണറുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഗവർണർ പോര് എന്നതിൽ നിന്ന് മാറി ഇതൊരു രാഷ്ട്രീയ യുദ്ധമായി മാറുകയല്ലേ? സ്വാഭാവികമായും ഇനിയൊരു അനുനയ നീക്കത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും എവിടെയും കാണുന്നില്ലല്ലോ. അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഭാവി എന്താകും? അഞ്ജിത, അനുനയ നീക്കത്തിൻ്റെ സാധ്യതകളെല്ലാം ഏകദേശം അടഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഗവർണർ നേരത്തെ തന്നെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് പലപ്പോഴും വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ അത് ഒപ്പിടില്ല എന്ന് വ്യക്തമാക്കി ഗവർണർ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊന്നും സി പി എമ്മോ ഇടതുമുന്നണിയോ ഒരു ശക്തമായ അല്ലെങ്കിൽ ശക്തമായ മറുപടിയുമായി പരസ്യമായി രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയും സർക്കാരിനെയുമൊക്കെ നേരിട്ട് ആക്രമിക്കുന്ന നിലയിലേക്ക് ആരോപണങ്ങൾ എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ മറുപടിയുമായി രംഗത്തിറങ്ങിയത്. തുടർന്ന് സി പി എം ഇതിനെ രാഷ്ട്രീയമായ ഒരു നിലപാട് അല്ലെങ്കിൽ രാഷ്ട്രീയ യുദ്ധം എന്ന നിലയ്ക്ക് തന്നെയാണ് സി പി എം ഇതിനെ ഏറ്റെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഗവർണറെ നിശിതമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇതോടുകൂടി ഗവർണറുടെ ആരോപണങ്ങൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന നിലപാടിലേക്ക് സി പി എമ്മും ഇടതുപക്ഷം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഗവർണറെ ഗവർണറുടെ രാഷ്ട്രീയ നിലപാടുകളെ കൂടുതൽ തുറന്നു കാട്ടുക, സംഘപരിവാർ ബന്ധത്തെ കൂടുതൽ തുറന്നു കാട്ടുക എന്ന നിലപാടിലാണ് ഇപ്പോൾ സി പി എം ഉള്ളത്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്, ചില സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഗവർണർ സർക്കാരിനെതിരെ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ചരിത്ര കോൺഗ്രസിൽ ഉണ്ടായ പ്രതിഷേധം സംബന്ധിച്ചുള്ള ഒരു വധഗൂഢാലോചന, യൂണിവേഴ്സിറ്റിയുമായി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഗവർണർ രംഗത്തെത്തുന്നത് രാഷ്ട്രീയ ഒരു താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണെന്നാണ് സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതൊരു രാഷ്ട്രീയ നീക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇടതുമുന്നണി ഇതിന് മറുപടി നൽകാൻ, ഇതിനെ പ്രതിരോധിക്കാൻ ഇനി തയ്യാറെടുക്കുക. ശരി, അനന്തരാണ് വിവരങ്ങൾ നൽകിയത്. ദേശാഭിമാനിയിൽ ഇന്ന് രണ്ട് ലേഖനമുണ്ട് ഗവർണർക്കെതിരെ. അതിൽ ഗവർണറുടെ ഈ ചരൺസിംഗിൻ്റെ പാർട്ടിയിൽ തുടങ്ങുന്നു, പിന്നീട് ജനതാദൾ, ബി എസ് പി, കോൺഗ്രസ്, അവസാനം ബി ജെ പിയിൽ എത്തി നിൽക്കുന്നു. ആർ എസ് എസിൻ്റെ കൂലിപ്പടിയാളിയായി ഗവർണർ മാറി. നിലപാടിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി എപ്പോഴും നിലപാട് മാറ്റിയ ആൾ എന്ന രീതിയിലാണ് ഒരു ലേഖനം ഗവർണർ ചിത്രീകരിക്കുന്നത്. മറ്റൊന്ന് ജയിൻ ഹവാല കേസുമായി ബന്ധപ്പെട്ട വലിയ നിശിതമായ വിമർശനം ഗവർണർക്കെതിരെ രണ്ടാമത്തെ ലേഖനത്തിനുമുണ്ട്. ജനയുഗവും സമാനമായ രീതിയിൽ തന്നെ ഗവർണറുടെ നിലപാടിനെ വിമർശിക്കുകയാണ്. അങ്ങനെ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത അസാധാരണമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഗവർണറും സർക്കാരും തമ്മിലുള്ള യുദ്ധം, അതൊരു രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങളും ഉണ്ടാകും.